திருவோணப்பூலரிதன் திருமுல்லைக் காய்ச்ச வாங்கான் திருமுத்த மணிஞ்சொருமே திருமேனி எழுந்தள்ளும் சமயமாயே ஹிருதயங்கள் அணிஞ்சொருங்கி ஒருங்கி ஹிருதயங்கள் அணிஞ்சொருங்கி. எல்லாருக்கும் ഓണാശംസകൾ. ഹലോ എല്ലാവർക്കും, ഓണം വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓണം വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പോണത്. കാരണം ഇതിനു മുമ്പത്തെ ഓണത്തിനൊന്നും നമ്മൾ നാട്ടിൽ വന്നില്ല, വിഷുവിൻ്റെ നാട്ടിൽ വന്നില്ല. അപ്പോൾ ഓണോ വിഷു അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇടാൻ പോകുന്ന ഓണം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലെ വീട്ടിലാണ്. ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗ് ഇടും, ഉത്രാടത്തിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇത് ഇടത്തുള്ളൂ. അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ഓണം നാളുകൾ ആഘോഷിക്കുകയാണ്. എനിക്കറിയാം ഒരു ക്രൈസിസിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയവും കടന്നു പോകുമല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. നാട്ടിലാണുള്ളത്. വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം എണീറ്റു, പൂക്കളൊക്കെ ഇട്ടു, കുറച്ച് കറികളും സദ്യയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി, എല്ലാം കഴിഞ്ഞിട്ട് റെഡിയായി വന്നേക്കാണ്. നമുക്കിനി സദ്യയൊക്കെ കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം അതിലേക്കൊക്കെ പോവാം. അപ്പം നമുക്ക് ഓണാഘോഷത്തിലേക്ക് പോവാം. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ചെയ്യുന്ന, ഓണത്തിൻ്റെ അന്ന് രാവിലെ ചെയ്യുന്ന, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും. ഓണം കൊള്ളുക എന്നാണ് ഞങ്ങളുടെയൊക്കെ അവിടെ പറയുക. ഓണം കൊള്ളുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. രാവിലെ തന്നെ നിലവിളക്കൊക്കെ കത്തിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കളിമണ്ണിൽ ഉണ്ടാക്കുന്ന തൃക്കാക്കര അപ്പനും കുറച്ച് രൂപങ്ങൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ അത്തപ്പൂക്കലം ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു തറ കെട്ടിയിട്ടുണ്ടല്ലോ, ആ തറയുടെ മുകളിൽ വെക്കുകയും നമ്മൾ തലേദിവസം ഉണ്ടാക്കി പൂവട എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നടക്കുന്നത്. ഇത് അരിമാവാണ് കേട്ടോ. അരിമാവ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്, നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ വിളക്ക് കത്തിച്ച്. കുറേയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ വീടുള്ളത് അടിമാലിയിലാണ്, ഹൈ റേഞ്ചിലുള്ള വീടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ വീടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തൊന്നും ഇത്ര വലിയ ആചാരങ്ങളോ ഇതൊന്നും ഇല്ല ഓണത്തിന്. ഓണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു പൂവിടുന്ന അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. പിന്നെ എൻ്റെ അമ്മ വീട് പെരുമ്പാവൂർ ആ ഭാഗത്താണ്. അപ്പോൾ അവിടെയാണെങ്കിലും ഞാൻ തലേദിവസം പൂവിടത്തേ ഉള്ളൂ. ഇങ്ങനെ തൃക്കാക്കര അപ്പനെയൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അവിടെ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഐതിഹ്യമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല. തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടു. പക്ഷേ ഇതൊന്നും വെക്കുന്നതിനുള്ള ഹിസ്റ്ററി എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാന്നല്ലാണ്ട് കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ അമ്മയുടെയൊക്കെ, ഇപ്പോൾ ശുഭജേൻ്റെ അമ്മയുടെയൊക്കെ, അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ മഞ്ഞപ്രയിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഓരോ ഓണത്തപ്പൻ്റെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ അമ്മിക്കല്ല്, ഓരൽ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നേരത്തെ തന്നെ കളിമണ്ണിൽ ചെയ്ത് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു രൂപമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ വെളുപ്പിന് എണീറ്റിട്ടുള്ള ഈ ഒരു പരിപാടിയൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു പഴമയിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ പിള്ളേരും ഇതൊക്കെ കണ്ട് വളരാനും ഒക്കെ ഉള്ളത് നമ്മുടെ ഒരു സംസ്കാരം അല്ലേ. അപ്പോൾ അതൊക്കെ തുടർന്നുകൊണ്ട് പോകാനും അതൊക്കെ ചെയ്യാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതും. ഓണത്തിൻ്റെ പ്രത്യേകിച്ചും വിഷുവിൻ്റെ കാര്യങ്ങളേക്കാളും എനിക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു ആഘോഷം വിഷുവിനേക്കാളും ഓണമാണ്. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഓണത്തിന് ഈ ഒരു പൂവിടലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം അത്തം തൊട്ട് നമ്മൾ പൂവൊക്കെ പറിച്ച് അതൊരു ആഘോഷമാണ് ഈ പൂ പറിക്കാൻ പോലെ. പക്ഷേ ഇന്നത്തെ കാലത്ത് പൂ പറിക്കാൻ പോക്കൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഭയങ്കര വലിയ ചെടിച്ചട്ടികളും ഭയങ്കര പൂക്കളും ഒക്കെയാണ്. പക്ഷേ അതൊക്കെ പോയി നമുക്ക് ചോദിക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ അല്ലേ. അത്രയും കാശ് കൊടുത്ത് അവർ വാങ്ങിച്ചിട്ട് ഒരു സാധനം നമ്മൾ എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നൊരു പൂ പറിച്ചോട്ടെ എന്ന് ചോദിക്കാൻ മനസ്സ് വരില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും പൂവുള്ള വീട്ടിൽ ചെന്നിട്ട് ചേച്ചി ഞങ്ങൾ പൂക്കളോടെ അയച്ചൊരു പൂ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പൂ കിട്ടും, ഇഷ്ടം പോലെ പൂവൊക്കെ കിട്ടും പണ്ടൊക്കെ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിഞ്ഞ ദിവസം പൂ പറിക്കാൻ പോയിട്ട് ഒരു സ്ഥലത്തും പൂവില്ല. അങ്ങനെ പൂവൊന്നും കിട്ടാനേ ഇല്ലല്ലോ. ഇപ്പോൾ നാട്ടിൽ വന്ന് പൂവൊക്കെ ഇല്ലാത്തൊരവസ്ഥ ചിന്തിക്കുകയാണ്.
മറ്റേത് റോട്ടി കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിറഞ്ഞ് പൂവൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് ചോദിച്ചാൽ ചേച്ചി പൂക്കളിടാൻ പൂ തരുമോ എന്ന് ചോദിച്ചാൽ ഏത് വീട്ടിൽ നിന്നാണെങ്കിലും പൂവൊക്കെ തരും. പക്ഷെ ഇപ്പം അങ്ങനെ നമുക്ക് ചോദിക്കാനും മനസ്സ് വരില്ല, ആരും തരുന്നു തോന്നില്ല. കാരണം അത്രയും വില കൊടുത്ത് വാങ്ങിച്ച ചെടിയിൽ അവരിങ്ങനെ വളവും വെള്ളവും ഒക്കെ ഒഴിച്ചിങ്ങനെ നോക്കി വെച്ചിട്ടുള്ളൊരു പൂ നമുക്ക് ചോദിക്കുന്ന എങ്ങനെയാണ്? അല്ലെങ്കിൽ അവർക്കത് മനസ്സോടുകൂടി തരാനും പറ്റില്ല. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ, ഓരോ കാര്യങ്ങൾക്ക് ഓരോ കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. അപ്പോൾ പിന്നെ അമ്മ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു അരി പച്ചരി കലക്കിയതുണ്ടല്ലോ, ആ ഒരു അതെടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു ഇലയിൽ ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. വാഴയില വെച്ചിട്ടുണ്ടല്ലോ, ആ വാഴയിലയിൽ ആ ഒരു പച്ചരി കലക്കിയ വെള്ളം ഒഴിക്കുകയാണ്. അത് വെച്ചാണ് നമ്മൾ അങ്ങോട്ട് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ കൊണ്ടുപോകും. ആ ഒരു പച്ചരി തരിച്ച വെള്ളത്തിൻ്റെ മുകളിലാണ് ഇനിയിപ്പോൾ ബാലൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ അതിങ്ങനെ ലാസ്റ്റ് വരെ കൊണ്ടുപോകും, ഓണത്തപ്പൻ്റെ മേലും ഒക്കെ ഒഴിക്കും. എന്നിട്ടാണ് നമ്മൾ അടയൊക്കെ വയ്ക്കുന്നത്, അതിൻ്റെ മുകളിലാണ്. പണ്ടത്തെ കാലത്ത് ഈ പച്ചരി വെള്ളത്തിൽ കൈ ഇങ്ങനെ മുക്കിയിട്ട് വാതിലേലും അടുപ്പിക്കുന്ന വാതിലേലോ നമ്മുടെ വീടിൻ്റെ ചുവരയിലോ ഒക്കെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ച് വെപ്പിക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ അതും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ എല്ലാം അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ, എന്താണേലും എനിക്ക് അറിയില്ലാത്ത കാര്യം അറിയില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ച് വെക്കും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഞാനിപ്പോഴും എൻ്റെ അമ്മ വീട്ടിൽ പോകും. ഞാൻ ഇതിനു മുമ്പുള്ള വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ വീട്ടിൽ പോവും, പോയിട്ട് അവിടെ ആയിരിക്കും. അപ്പോൾ എൻ്റെ മുത്തശ്ശി എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് ഈ പച്ചരിയിൽ മുക്കിയിട്ട് ഇങ്ങനെ കൈ അടുപ്പിക്കും. അപ്പോൾ ഞാൻ എന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ മുത്തശ്ശി ആ കൈ വിരൽ, എൻ്റെ ഈ പതിഞ്ഞേക്കുന്ന കൈ വിരലുണ്ടല്ലോ, ആ കൈപ്പത്തിയിൽ നോക്കിയിരുന്ന് ഇങ്ങനെ കരയുമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ എപ്പോഴും പറയും, കൊച്ചു പോയി കഴിഞ്ഞുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടമാവും, ഈ ഒരു കൈ കണ്ടു കഴിയുമ്പോൾ അയ്യോ എൻ്റെ കൊച്ച് കൈ വെച്ച് അടിച്ചതാണല്ലോ, ഇനി എൻ്റെ കൊച്ചു അടുത്ത വെക്കേഷൻ ആകുമ്പോഴുള്ള വരുള്ളൂ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുമായിരുന്നു എന്ന്. ഇപ്പോഴും എനിക്ക് ഞാനത് ഓർത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ വീടുകളിൽ പെയിൻ്റ് അടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും ചെയ്തില്ല കേട്ടോ. കാര്യം നമുക്ക് ഇനി പെയിൻ്റ് അടിക്കാനൊക്കെ ഉള്ളതായിരുന്നു, പക്ഷേ ആ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വിട്ടുപോയി. അത് പിള്ളേരുടെ കൈയൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ആ ഒരു കുഞ്ഞു കയ്യിലൊക്കെ ഇങ്ങനെ അരിമാവ് വെച്ച് അടിച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല രസമായിരുന്നു. അവരുടെ കൈ ഇങ്ങനെ കാണാൻ പറ്റില്ല, അതിങ്ങനെ കുറച്ചിങ്ങനെ താഴത്തേക്ക് ഒഴുകും, എന്നിട്ട് ആ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി പോലെ കാണാൻ നല്ല രസമാണ്. ഇപ്പം എന്താണെങ്കിലും ഈ പരിപാടി ഇതാ നമ്മുടെ പൂവടയും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ രാവിലെ മഹാബലി തമ്പുരാൻ നമ്മുടെയൊക്കെ വീടുകളിൽ വരും, നമ്മളെ കാണാൻ വേണ്ടി വരും, എന്നിട്ട് ആ ഒരു ഇലയുടെ എടുത്ത് ആ ഒരു പൂവടെ എടുത്ത് കുറച്ച് കഴിക്കും, എന്നിട്ട് പോകുന്നൊക്കെയാണ് ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ഒരു കഥയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എപ്പോഴാണ് മഹാബലി തമ്പുരാൻ വരണത്, എനിക്ക് കാണണം. വരുമ്പോൾ നമ്മളറിയാതെ വന്ന് കഴിച്ചിട്ട് പോകുന്നതാണ് പറയണത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കും, വരുമല്ലോ ഇപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് തേങ്ങ പൊട്ടിക്കുകയാണ്. തേങ്ങ പൊട്ടിച്ചിട്ട് ആ തേങ്ങാവെള്ളം അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിക്കും കേട്ടോ. തേങ്ങാവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു തേങ്ങയുടെ പാതി കട്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ മുറി എടുത്തിട്ട് ഈ ഒരു അടയുടെ കൂടെ അവിടെ തന്നെ വയ്ക്കും. ആ തേങ്ങയുടെ ഒരു മുറി അട നമ്മൾ എടുക്കും കേട്ടോ. അട നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു മുറി അവിടെ മുറിച്ചിട്ടിട്ട് അട എടുക്കും. ഓണത്തമ്പുരാനുള്ള മാവേലി തമ്പുരാനുള്ള ആ അടയുടെ പകുതി അവിടെ ഇട്ടിട്ട് ആ ഒരു തേങ്ങ കൊത്തും ഇട്ടിട്ട് അതെടുക്കും. ഇതുപോലെ തന്നെ പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ഗേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ളതിലും ഇതുപോലെ തന്നെ ചെയ്യും. അകത്ത് ഒരടയും ഗേറ്റിൻ്റെ പുറത്ത് ഒരടയും, അങ്ങനെ രണ്ട് പൂവടകളാണ് നമ്മൾ ചുടുക. രണ്ടെണ്ണം രണ്ട് സ്ഥലത്തായിട്ട് വയ്ക്കും. ഇനിയിപ്പോൾ ഗേറ്റ് തുറന്നു വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് പോട്ടെ എന്ന് ഓർത്താൽ എന്താ അതിൻ്റെ വിശ്വാസവും. എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അതൊക്കെ നമ്മുടെ ഓരോ ആചാരങ്ങളാണല്ലേ, പണ്ട് മുതലേ നമ്മൾ തുടർന്നു പോരുന്ന ഓരോ ആചാരങ്ങളും നമ്മുടെ സംസ്കാരമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് ഓണവും ഓണത്തപ്പനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുക, നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കുക. അവരും അറിയട്ടെ ഓണവും ഇങ്ങനെയുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവരും അറിഞ്ഞു വളരട്ടെ അല്ലേ, നമ്മുടെ സംസ്കാരം അറിഞ്ഞു വളരട്ടെ. എന്താണേലും എന്താ നമ്മുടെ ഓണം കാണല് അതോടുകൂടി തീർന്നു. അങ്ങനെയാണ് നമ്മൾ രാവിലെ ഓണം കണ്ട് ഉണർന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കൊട നിവർത്തി അതിനെ മൂടി വെക്കുകയാണ്. ഒരു കൊട നിവർത്തി അതിനെ മൂടി വെച്ചിട്ട് ഒരു കമ്പും കൂടെ അവിടെ കുത്തി കൊടുക്കും.
അതായത് നമ്മളൊന്നും കാണാണ്ട് ഓണത്തപ്പൻ വന്ന് കഴിച്ചിട്ട് പോകുന്നുള്ള വിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു വിശ്വാസമല്ലാതെ ഇരിക്കട്ടെ അല്ലേ, നമ്മളെ കാണാൻ മഹാബലി തമ്പുരാൻ വരട്ടെ, നമ്മുടെ വിശേഷങ്ങളൊക്കെ അദ്ദേഹം അറിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ദാ അവിടെ ഒരു കമ്പോ ഒരു വടിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വടിയൊക്കെ കുത്തി കൊടയൊക്കെ ചൂടി മാവേലി തമ്പുരാൻ വന്ന് നമ്മളെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന മാവേലി തമ്പുരാനൊക്കെ ഓലക്കുട പിടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഓലക്കുട ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പോപ്പിക്കുട വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും കൊടയൊക്കെ ചൂടി ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നമ്മുടെ മാവേലി തമ്പുരാൻ വരട്ടെ, നമ്മളെയൊക്കെ കാണട്ടെ അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ മാവേലി തമ്പുരാനുള്ള അട നമ്മളവിടെ മുറിച്ചിട്ടു, തേങ്ങാ കുത്തു ഇട്ടു, വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണം കൊള്ള പരിപാടി കഴിഞ്ഞു. ഇതാണ് രാവിലെ നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടി. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോണത്, അടുത്തത് നമ്മൾ റെഡിയായിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്കായിരുന്നു. എല്ലാം കഴിഞ്ഞു, അടുക്കളയിൽ പോയിട്ട് അധികം വലിയ സദ്യയൊന്നും നമ്മളുണ്ടാക്കിയില്ല, കാരണം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കൊറോണ സമയമായതുകൊണ്ട് നമ്മൾ അധികം പുറത്തേക്കും പോയില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം ഒന്നിച്ചു കൂടിയൊരു ഓണമായിരുന്നു. അതുകൊണ്ട് തന്നെ സദ്യയ്ക്ക് അത്ര ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതുമാത്രമല്ല ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോരുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് വിഭവങ്ങളുണ്ടാക്കി ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി ഇരിക്കുന്ന ഒക്കെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് തള്ളിക്കയറ്റും. പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഓണവും വിഷുവും തന്നെയായിരിക്കും. അങ്ങനെയായിരിക്കും മിക്കവാറും ഒക്കെ ചെയ്യാറല്ലേ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ വെച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങളേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി, അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം, പിള്ളേരെ എൻജോയ് ചെയ്യുക, പിള്ളേരെ അതൊക്കെ ആസ്വദിക്കുക, പിള്ളേർ നമ്മുടെ സംസ്കാരം അറിഞ്ഞു വളരുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതാ മൂന്ന് പേര് ഇലയൊക്കെ ഇട്ട് കുഞ്ഞിനീടെ ഉടുപ്പ് ഊരി വെച്ചതാണ് കേട്ടോ. ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ കൂടെ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഈ വൈറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അവനെ ഡ്രസ്സൊക്കെ ഊരിയിട്ടാണ് കഴിക്കാനിരുത്തിയത്. അപ്പോൾ ആളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് അവൻ്റെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ചുമ്മാ കുറച്ചൊക്കെ വാരി, ബാക്കി ഞാനവന് വാരി കൊടുത്തു. പിന്നെ അവൻ്റെ ഇലയിൽ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എടുത്തെങ്കിൽ കഴിച്ചു. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൻ്റെ കഴിക്കൽ കഴിഞ്ഞത്. സ്ത്രീയും കുഞ്ഞുമൊക്കെ നന്നായിട്ട് കഴിച്ചു. പായസമൊക്കെ കൂട്ടി ഒരു ഊണെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ് നമ്മൾ മലയാളികൾക്ക്. തൂശന ഇലയിൽ ചോറും പപ്പടവും പഴവും പായസവും അവിയൽ സാമ്പാർ കൂട്ടുകറി അല്ലേ, അച്ചാർ അല്ലേ, മോര്, ആഹാ, വിഭവങ്ങൾ നീണ്ടു നീണ്ടു പോകും. എന്താണെങ്കിലും ആ ഒരു ഊണെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ്, നല്ല രസമാണ്. പക്ഷേ അത്രയൊന്നും നമ്മളുണ്ടാക്കിയില്ല. നമ്മളുണ്ടാക്കിയത് വളരെ കുറച്ച് കറികളാണെങ്കിലും നമ്മൾക്കും നമ്മുടെ പിള്ളേർക്കും ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കൂട്ടി അവർ നന്നായിട്ട് ചോറുണ്ടോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർ കഴിച്ചത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഓണസദ്യ കഴിച്ചതെന്നൊക്കെ നമുക്ക് എന്നാണെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതാ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം ഞാൻ പറഞ്ഞിരുന്നു, പായസം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ നല്ല റെഡിമെയ്ഡ് പായസമൊക്കെ, നല്ല അടിപൊളി പായസമൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. സമയം മുഴുവൻ മെനക്കെടുത്തി പായസം വെക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീട്ടിലാരും ഗസ്റ്റുകളെ ആരെയും ഒന്നും നമ്മൾ ക്ഷണിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ആ ഒരു സമയം മെനക്കെടുത്തി പായസത്തിനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളൊരു പണിയാണ്. തേങ്ങ ചിരണ്ടുക, പിഴിയുക, ഇപ്പോൾ പിള്ളേരെ വെച്ചിട്ട് തന്നെ അതിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു പണിയായിരിക്കും. പിന്നെ ഈ ഒരു ദിവസത്തേന് വന്നിട്ട് എല്ലാത്തിനും കൂടെ ഓടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്താണെങ്കിലും റെഡിമെയ്ഡ് പായസമാണ് വാങ്ങിച്ചത്. വാങ്ങിച്ച പായസം നല്ല പായസമായിരുന്നു. നമ്മുടെ സദ്യ റെഡിയായിട്ടോ. ഒത്തിരി വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഒരു അവിയൽ, സാമ്പാർ, മോരുകറി, പച്ചമോര്, ഇഞ്ചിക്കറി, ഉള്ളിക്കറി, പിന്നെ ഒരു തോരൻ. തോരൻ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തോരനാണ്, ആ ചിങ്ങയും കായയും തോരൻ. ഗോതമ്പ് പായസവും പാലടയും വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഓണസദ്യയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ കഴിച്ചു തുടങ്ങട്ടെ. അവരാദ്യം കഴിച്ചു, പിള്ളേർക്കും ശുചേണ്ണ ഒക്കെ കഴിച്ചു. ഇനിയിപ്പോ ഞാനും അമ്മയാണ് കഴിക്കാനുള്ളത്. നമ്മൾ കുറുപ്പമ്പടിയിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അടിമാലിക്ക് പോരുവാണ് കേട്ടോ. അടിമാലിലെ വീട്ടിലേക്ക് വരുവാണ്. കട്ടറി അടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ വേറെ എന്താ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ് എല്ലാവരുടെയും?
എന്നാ വിശേഷങ്ങളൊക്കെ കമന്റിലിടണേ. എല്ലാരും ഇങ്ങനെ ഓണം ആഘോഷിച്ചു എന്നൊക്കെ. നമ്മുടെ ചെറിയൊരു ഓണാഘോഷമായിരുന്നു. അപ്പോ നമ്മള് രണ്ടു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത് ഓണാഘോഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, സമയം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം. സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൂക്കളൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കായിരുന്നു. പക്ഷെ ഒന്നിനും സമയം ഉണ്ടായില്ല. പായസം പോലും വീട്ടിൽ വെക്കാനുള്ള ഒരു പിള്ളേരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, പിള്ളേരെ വെച്ചോണ്ടിരിക്കുന്നവർക്ക് അറിയാം അതിന്റെ പാട്. നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് 100 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചോണ്ട് വരും, അമ്മ അമ്മ അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പായസം ഉണ്ടാക്കാൻ നോക്കിയില്ല. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇങ്ങനെ ഇളക്കി 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 നന്നായിട്ട് ഇളക്കി എടുത്ത് ആ ഒരു എല്ലാം ചേർന്ന് കഴിയുമ്പോഴാണ് ആ പായസത്തിനൊരു ടേസ്റ്റ് വരുന്നത്. ആ ഒരു തേങ്ങാപ്പാലും കാര്യങ്ങളും ഒക്കെ നല്ല മിക്സ്, ശർക്കരയൊക്കെ നന്നായിട്ട് വരട്ടി, ശർക്കരയിട്ട് നന്നായിട്ട് വരട്ടി വരുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് നടക്കൂല എന്ന് തോന്നിയതുകൊണ്ടാണ് പായസമൊക്കെ കടയിൽ നിന്ന് വാങ്ങാന്ന് വെച്ചത്. ഇപ്പൊ പിന്നെ റെഡിമെയ്ഡ് പായസം ഉണ്ടല്ലോ. പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് പായസം വീട്ടിലുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ അയലൊക്കത്തെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരൊക്കെ കൊണ്ടുപോയി തരുമായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ വന്നിട്ട് നമ്മളെ കുറേ മാറ്റിയെടുത്തു അല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തു. എന്താണെങ്കിലും വേറെ എന്താണ്, ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തു ഓണത്തിന്റെ, തിരുവോണത്തിന്റെ അന്നൊരു മഴച്ചാറല് എല്ലാ വർഷവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. എല്ലാ വർഷവും നമ്മൾ ആ ഒരു ഓണത്തപ്പനെ ഓണം കൊള്ളുന്ന ആ ഒരു സമയത്ത് ഒരു ചാറ്റൽ മഴ ഉണ്ടാവും. ഇന്നിപ്പോ രാവിലെ ഓണം കൊള്ളുന്ന സമയത്ത് ചാറ്റൽ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇതാ ഇപ്പൊ മഴ പെയ്തു തുടങ്ങി. ഇപ്പൊ ഓണവും മഴയും പിന്നെന്താ സദ്യയും പായസവും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഓണമാണ് ഈ തവണത്തെ ഓണം. എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് ഓണങ്ങളിൽ ഒന്നായിട്ട് വരും ഈ തവണത്തെ ഓണം. ഓണം കഴിച്ചു കഴിച്ച് ഞാൻ ഭയങ്കര ബുന്നിരിക്കുന്നുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് ഇതിനകത്ത് തോന്നുമ്പോ കാണുമ്പോ അങ്ങനെ തോന്നുന്നു. എന്താണെങ്കിലും ഓണസദ്യയൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഓണസദ്യയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, അതൊക്കെ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഓണത്തിന്റെ ആ ചോറും, ചോറ് അധികം കഴിക്കുന്നതിനേക്കാളും അതിന് ചുറ്റുമുള്ള കറികൾ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. അവിയലും പിന്നെന്താണ് ഈ ഓലനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഓണത്തിനാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഓലനൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ, എന്നാലും ഉള്ള കറികളൊക്കെ വളരെ നന്നായിട്ട് കഴിച്ചു. പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ അടുത്തടുത്തൊന്നും വ്ളോഗുകളൊന്നും ഇടാതിരുന്നേന്നൊക്കെ ഓർത്തിട്ടുണ്ടാവും അല്ലേ. വ്ളോഗുകൾ ഇടാണ്ടിരുന്ന വേറൊന്നുമല്ല, എനിക്ക് കുറെ തിരക്കുകളായിരുന്നു, പേഴ്സണലി കുറെ തിരക്കുകളുണ്ടായി. പിന്നെ പിള്ളേരുടെ ക്ലാസ്സും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സും ബഹള മയങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ എക്സാം ആയിരുന്നു. അപ്പോ നമ്മള് അമ്മമാരെപ്പോഴും നമ്മുടെ മക്കളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധ മാറി പിള്ളേരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് അടുപ്പിച്ച് വ്ളോഗുകളൊന്നും ഇടാതിരുന്നത്. ചാനല് നിർത്തിയിട്ടൊന്നും അല്ല കേട്ടോ, അതൊന്നും ആരും വിചാരിക്കരുതേ. പിന്നെ എന്നെ അന്വേഷിച്ച് ഏം വ്ളോഗ് പോടലേന്ന് ചൊല്ലിട്ട് തമിഴില് ഞാൻ നിറയെ വ്ളോഗ് പൊട്ടിട്ടിരുന്നെ. തമിഴിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ജാസ്തി വന്ന് എനിക്ക് തമിഴിലെന്നാണ്. അപ്പൊ ഒരു തമ്പി ഫോൺ അടിച്ച് കേട്ടിരുന്നെ, ഏക്കെ വ്ളോഗ് പോടല വിളിക്കോടും ശരിയല്ലേ അപ്പൊ ഇപ്പിന്നെല്ലാം കേട്ട് ഫോൺ അടിച്ചിരുന്നെ. ബാലാന്ന് നെനക്കിനെ എന്റെ തമ്പിയുടെ പേര്, ബാലാന്ന് നെനക്കിനെ. ചെന്നൈയിലിരുന്ന് ഫോൺ പണിയിരുന്നെ. റൊമ്പ താങ്ക്സ് പാ അപ്പടി എല്ലാം കേട്ട് ഫോൺ അടിക്കുമ്പോ എനിക്ക് എവ്വളോ ഹാപ്പി ആയിരിക്കും തെരയും. അത് അണ്ണ വന്ന് സുന്ദര എന്ത മാതിരി ഫോൺ അടിച്ചിട്ടോ ഉനക്ക് ഉടം ശരിയല്ലേ, ആ ഏക്കെ വ്ളോഗ് പോടല അപ്പടിന്നെല്ലാം കേട്ട് ഫോൺ അടിച്ചു സ്വന്ന റൊമ്പ ഹാപ്പി അടിച്ചു. ഞാനെല്ലാം അന്തളവ്ക്ക് സബ്സ്ക്രൈബേഴ്സ് അന്തമാരിയെല്ലാം ഇല്ല, വ്യൂ കൂടെ കമ്മിയാതാ ഇരിക്കും. ആനാ എനക്കാണ്ടി ഒരാള് ഫോൺ അടിച്ച് ഞാൻ അക്കാക്ക് എന്നെ ഉടം ശരിയല്ലേ അപ്പടിന്നെല്ലാം കേട്ടേന്ന് ചൊല്ലുമ്പോ റൊമ്പ ഹാപ്പി ആയിട്ടോ, റൊമ്പ താങ്ക്സ് നിങ്ങ ഫോൺ അടിച്ചതുക്ക് എന്നാ ചെയ്യുന്ന കേക്കണതുക്ക് റൊമ്പ താങ്ക്സ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി തുടരെ തുടരെ ഞാൻ വ്ളോഗുകളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് പിന്നെ തുടരെ തുടരെ വ്ളോഗൊന്നും ഇടാൻ പറ്റാതെ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പുതിയ വ്ളോഗുകളായിട്ട് ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ടാറ്റാ ബൈ ബൈ.